ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ 3 റൺസിന്റെ വിജയമാണ് ഇന്നലെ രാജസ്ഥാൻ റോയൽസും നേടിയത്. ആദ്യം ബാറ്റിംഗിനെത്തിയ രാജസ്ഥാൻ 165 റൺസ് ആയിരുന്നു അടിച്ചു കൂട്ടിയത്. എന്നാൽ മറുപടി ബാറ്റിംഗിനെത്തിയ സൂപ്പർ ജയൻസിന്റെ സ്കോർ 162 ലൊതുങ്ങി. ഇന്നലെ മത്സരത്തിൽ തികച്ചും നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാന്റെ ഇന്നിംഗ്സിനിടയിലായിരുന്നു ഇത്. ഐ പി എല്ലിൽ ആദ്യമായി ഒരു ബാറ്റ്സ്മാൻ റിട്ടയർഡ് ഹർട്ടായി ഇന്നലെ പുറത്തായി. രാജസ്ഥാന്റെ ഇന്ത്യൻ താരം ആർ അശ്വിനാണ് ഈ നീക്കം നടത്തിയത്. സാധാരണ പരിക്ക് പറ്റിയാൽ മാത്രമാണ് താരങ്ങൾ റിട്ടയർഡ് ഹർട്ടായി മടങ്ങാറ്. എന്നാൽ ഇന്നലെ അശ്വിൻ മടങ്ങിയത് ടീമിന്റെ മറ്റൊരു തന്ത്രമായിരുന്നു. ഇന്നലെ റിയാൻ പരാഗിന് മുൻപായിട്ടാണ് അശ്വിനെ ബാറ്റിംഗിന് അയച്ചത്. 23 പന്തിൽ 28 റൺസ് എടുക്കാനും അശ്വിനായിരുന്നു. എന്നാൽ അവസാന ഓവറുകളിൽ വേണ്ട രീതിയിൽ അടിച്ചു കളിക്കാൻ അശ്വിനായില്ല. ഇതോടെയാണ് സ്വയം റിട്ടയർഡ് ഹർട്ടായി പുറത്താവാനും പകരം റിയാൻ പരാഗിനെ ക്രീസിലെത്തിക്കാനും അശ്വിൻ തീരുമാനിച്ചത്. എന്നാൽ അശ്വിന്റെ ഒപ്പം ബാറ്റ് ചെയ്തിരുന്ന ഷിംറോൺ ഹെറ്റ്മെയറിന് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. അശ്വിൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു കയറവേ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ഹെറ്റ്മെയർ നോക്കി നിന്നത് ക്യാമറ ഒപ്പിയെടുത്തു. ഇന്നിംഗ്സിന്റെ 19 ഓവറിലാണ് അശ്വിൻ തിരിച്ചു കയറിയത്. അവസാന 10 പന്തിൽ പരാഗ് ബാറ്റ് ചെയ്യട്ടെ എന്നാണ് അശ്വിൻ കരുതിയത്. എന്നാൽ 4 പന്തിൽ 8 റൺസ് എടുത്ത് പരാഗ് പുറത്തായി. അതേസമയം ഹെറ്റ്മെയറിന്റെ ബാറ്റിംഗ് ആണ് രാജസ്ഥാനെ ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത്. 36 പന്തിൽ പുറത്താവാതെ 59 റൺസായിരുന്നു താരം അടിച്ചു കൂട്ടിയത്. എന്തായാലും അശ്വിന്റെ ബുദ്ധിപരമായ നീക്കം ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായിട്ടുണ്ട്. നേരത്തെ ഐ പി എല്ലിലെ ആദ്യത്തെ മങ്കാദിങ്ങും അശ്വിൻ തന്റെ പേരിലാക്കിയിരുന്നു. അന്ന് ജോസ് ബട്ട്ലറെ പുറത്താക്കിയാണ് അശ്വിൻ ആ റെക്കോർഡ് നേടിയത്.